വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണമെന്നത് സർക്കാരിന് അംഗീകരിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാനില്ലെന്ന് രാഹുൽ ഗാന്ധി. നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണമെന്നത് സർക്കാരിന് അംഗീകരിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിഴിഞ്ഞം പുനരധിവാസത്തിന് സർക്കാർ മുൻഗണന നൽകുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പുനരധിവാസത്തിന്റെ ഭാഗമായി വാടക വീട്ടിലേക്ക് മാറ്റുന്നവർക്ക് 5500 രൂപ വാടക നൽകും. വീടുകളുടെ നിർമ്മാണം കൃത്യമായി നടക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ പ്രത്യേക സമിതിയെ രൂപീകരിക്കും. സംസ്ഥാനത്ത് വാക്സിൻ എടുത്തിട്ടും പേ വിഷബാധയേറ്റ് മരണങ്ങൾ സംഭവിച്ചതിൽ ആരോഗ്യമന്ത്രിയുടെ വിശദീകരണത്തിൽ തിരുത്തലുമായി മുഖ്യമന്ത്രി. വാക്സിനുകളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് പരിശോധിക്കേണ്ട ആവശ്യമില്ലെന്ന തരത്തിലുള്ള മന്ത്രിയുടെ പരാമർശത്തെയാണ് മുഖ്യമന്ത്രി തിരുത്തിയത്. മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ മെഡിക്കൽ വിദഗ്ധരുടെ അഭിപ്രായമാണ്. എന്നിരുന്നാലും ആശങ്ക കണക്കിലെടുത്ത് വിദഗ്ധ സമിതിയെ നിയോഗിച്ച വാക്സിനെക്കുറിച്ച് പരിശോധിക്കുമെന്നും ആരോഗ്യവകുപ്പ് ഇത് നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാസർഗോഡ് ഒഴികെയുള്ള 13 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് മലയോര മേഖലയിൽ കൂടുതൽ ജാഗ്രത വേണമെന്നാണ് നിർദ്ദേശം. മഴയ്ക്കൊപ്പം ഇടിമിന്നലും കാറ്റും ഉണ്ടാകും. കടലിൽ മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ആംബുലൻസിന്റെ വാതിൽ തുറക്കാൻ വൈകിയതിനെ തുടർന്ന് രോഗി മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് സംഭവം. കരുവൻതുരുത്തി സ്വദേശി കോയമോനാണ് മരിച്ചത്. സ്കൂട്ടർ ഇടിച്ച് പരിക്കേറ്റ് കോയമോനെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആംബുലൻസിന്റെ വാതിൽ തുറക്കാൻ കഴിയില്ല. ഒടുവിൽ മഴ ഉപയോഗിച്ച് വാതിൽ വെട്ടിപ്പൊളിച്ചാണ് ഇദ്ദേഹത്തെ പുറത്തെടുത്തത്. തുടർന്ന് അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കനത്ത മഴയെ തുടർന്ന് കൊച്ചി നഗരത്തിൽ പലയിടത്തായി വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കലൂർ സ്റ്റേഡിയം റോഡിലും വെള്ളം കയറി ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. MG റോഡിലും ഹൈക്കോടതിക്ക് മുൻപിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. എറണാകുളവും നോർത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരവും വെള്ളത്തിലായി. MG റോഡ്, കലൂർ, പനമ്പള്ളി നഗർ പ്രദേശങ്ങളിലെ റോഡുകൾ വെള്ളത്തിലാണ്. നടിയെ ആക്രമിച്ച കേസിൽ ഷോൺ ജോർജിനെ ഇന്ന് ചോദ്യം ചെയ്യില്ലെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചു. നാളെ കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകണം. മാധ്യമപ്രവർത്തകരും അന്വേഷണ ഉദ്യോഗസ്ഥരും ചേർന്ന് ദിലീപിനെതിരെ ഗൂഢാലോചന നടത്തിയെന്ന വ്യാജ സ്ക്രീൻഷോട്ട് ദിലീപിന്റെ അനുജന് ഷോൺ അയച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാനില്ലെന്ന് രാഹുൽ ഗാന്ധി. പാർട്ടിക്കുള്ളിൽ രാഹുൽ ഗാന്ധി നിലപാട് അറിയിച്ചതായാണ് വിവരം. അതേസമയം രാഹുൽ ഇല്ലെങ്കിൽ ശശി തരൂർ മത്സരിച്ചേക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. ബാബറി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ് സർക്കാരിനും ഉദ്യോഗസ്ഥർക്കും എതിരായ കോടതി അലക്ഷ്യ കേസുകൾ സുപ്രീംകോടതി അവസാനിപ്പിച്ചു. ഗുജറാത്തിലെ ഗോത്ര കലാപവുമായി ബന്ധപ്പെട്ട കേസുകളിലും സുപ്രീംകോടതി തീർപ്പ് കൽപ്പിച്ചു. 2019 സുപ്രീംകോടതി വിധി അനുസരിച്ച് കോടതി അലക്ഷ്യ കേസുകൾ നിലനിൽക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീംകോടതി അയോധ്യ കേസിൽ നടപടികൾ അവസാനിപ്പിച്ചത്. 12,000 രൂപയിൽ താഴെയുള്ള ചൈനീസ് ഫോണുകൾ രാജ്യത്ത് വിലക്കില്ലെന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ. ഇലക്ട്രോണിക് എക്കോസിസ്റ്റത്തിലേക്ക് ഇന്ത്യൻ കമ്പനികൾ അവരുടെ ഭാഗത്തു നിന്നും സംഭാവനകൾ നൽകേണ്ടതുണ്ടെന്നും അതിനർത്ഥം വിദേശ കമ്പനികളെ ഒഴിവാക്കുന്നതല്ലെന്നും മന്ത്രി വ്യക്തമാക്കി. തെക്ക് പടിഞ്ഞാറൻ ചൈനയിൽ പ്രളയഭീതി ഉണർത്തി കനത്ത മഴ. സിച്ചുവാങ് അടക്കം ചൈനയുടെ തെക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഞായറാഴ്ച മുതലാണ് മഴ കനത്തത്. ചൊവ്വാഴ്ച വരെ മഴ തുടരുമെന്ന് പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചു. വെള്ളപ്പൊക്ക സാധ്യത പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ദുരന്ത നിവാരണ സേന സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനേകം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക.